നമസ്കാരം. വാർത്താമലയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് അല്പസമയം മുൻപ് വന്നൊരു വാർത്തയിലേക്കാണ്. വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ, ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെ പോലീസിലും പരാതി നൽകി ഇ പി ജയരാജൻ. തനിക്കെതിരെ നടന്ന ഗൂഢാലോചന അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. എം ജി പ്രതീഷ് ഇപ്പോൾ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇ പി ജയരാജൻ? ഉന്മേഷ, തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുവെന്നതാണ് പ്രധാനമായും ഇ പി ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇതുൾപ്പെടെ പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത്. ഈ വക്കീൽ നോട്ടീസ് അയച്ചതിന് പിന്നാലെ ഇപ്പോൾ ഡി ജി പിക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഡി ജി പിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ഇതിലും ഗൂഢാലോചന എന്നുള്ള കാര്യം തന്നെയാണ് ഇ പി ജയരാജൻ ആവർത്തിക്കുന്നത്. ശോഭാ സുരേന്ദ്രനൊപ്പം ടി ജി നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് നിലവിൽ ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നൊരു നിർദ്ദേശം ഇ പി ജയരാജന് നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയക്കുകയും പിന്നീട് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഈ വിവാദങ്ങൾക്കും കേസിനും വക്കീൽ നോട്ടീസിനും എല്ലാം ആധാരമായി മാറിയത്. ഒപ്പം ഇ പി ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു. ഈ രാഷ്ട്രീയപരമായ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കാണ് ഈ കൂടിക്കാഴ്ചയെന്ന് ടി ജി നന്ദകുമാറും ആരോപിച്ചിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നും ഇതിന് പിന്നിൽ ഈ ആളുകളാണ് എന്നും ഇ പി ജയരാജൻ പരാതിയായി ഉന്നയിച്ചത്. എന്തായാലും നിലവിൽ ഇ പി ജയരാജന്റെ പരാതിയിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണ് എങ്കിൽ ഈ ഗൂഢാലോചന അന്വേഷിക്കുന്നതിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ ചിലപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നിയോഗിച്ചേക്കും. ഉന്മേഷ, ശരി, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കെ എസ് ആർ ടി സിയുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ നൽകിയ പരാതിയിലാണ് ഡി ജി പി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചേക്കും എന്നുള്ള വാർത്ത വരുന്നത്. നമ്മൾ അടുത്ത വാർത്തകളിലേക്ക് പോകുന്നു. നിർണായക ദൃശ്യങ്ങൾ മുഖ്യധാര. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ നിർണായകമായ ക്യാമറ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാനില്ല. ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്ന് ഡ്രൈവർ എൽ എച്ച് യദു 24 പറഞ്ഞു. ഗതാഗത മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ഇന്നത്തെ ലീഡ് സ്റ്റോറി. മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ സംഘർഷത്തിൽ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡാണ് കാണാതായത്. മേയറുടെ കാറും കെ എസ് ആർ ടി സി ബസ്സും എങ്ങനെ യാത്ര ചെയ്തെന്ന് കണ്ടെത്താനും സച്ചിൻദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടു എന്ന ഡ്രൈവർ യദുവിന്റെ ആരോപണത്തിലും പോലീസിന് ക്യാമറ ദൃശ്യങ്ങൾ ആവശ്യമായിരുന്നു. സംഭവ ദിവസം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നതായും മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാകുമെന്നും കെ എസ് ആർ ടി സി ഡ്രൈവർ യദു 24 എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണപക്ഷി ഭരണപാർട്ടിയിലെ ആളല്ലേ അവർ, ഈ മാഡം എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. അകത്ത് നിന്ന പയ്യൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് എം എൽ എ അകത്ത് കയറുന്നവരോ വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ. മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട ഗതാഗത മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. കെ എസ് ആർ ടി സി സി എം ഡി അന്വേഷിച്ചു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. തർക്കം നടന്ന ബസ്സിൽ നിന്ന് മനഃപൂർവ്വം മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം മേയർ നേരിടുന്നത് ക്രൂരമായ സൈബർ ആക്രമണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിത നീക്കമെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. 24 തിരുവനന്തപുരം. മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ കെ എസ് ആർ ടി സി ഡ്രൈവർ ഓടിച്ച ബസ്സിൽ നിന്ന് സി സി ടിവിയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു. കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് തമ്പാനൂർ പോലീസിന്റെ നടപടി. എം ജി പ്രതീഷ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഈ തർക്കവുമായി ബന്ധപ്പെട്ട മേയർ നൽകിയ പരാതികളിൽ ഉൾപ്പെടെ നിർണായകമാകുന്നത് ഈ ബസ്സിലെ ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ഈ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതെ പോയത് പോലീസിനെ ഉൾപ്പെടെ വലയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് നേരത്തെ ഗതാഗത മന്ത്രി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒപ്പം നിയമ നടപടി സ്വീകരിക്കാനും ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തമ്പാനൂർ പോലീസാണ് ഈ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഈ മെമ്മറി കാർഡ്
ഊരി ആരായിരിക്കും ഊരി മാറ്റിയത് എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയായിരുന്നു ഈ ബസ് പരിശോധനയ്ക്ക് ബസ് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചതും. അത്തരത്തിലൊരു പരിശോധന നടത്തിയപ്പോൾ ഈ നിർണായകമായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതെ പോവുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ യദു ഉൾപ്പെടെ പറയുന്നത് ഈ ഇവർക്ക് അനുകൂലമാ ഈ കേസ് അനുകൂലമാക്കാൻ വേണ്ടി ഇവർ തന്നെ ചെയ്തതായിരിക്കും, ഭരണപക്ഷ സംഘടനകളടക്കം അല്ലെങ്കിൽ അവർ ചെയ്തതായിരിക്കുമെന്നതാണ് യദു ഉൾപ്പെടെ ആരോപിക്കുന്ന കാര്യം. എന്നാൽ പോലീസിനും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തതയില്ല. ഈ ബസ് ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തിയോ ഓവർ സ്പീഡ് ആയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ ദൃശ്യങ്ങൾ ഏറെ നിർണായകമായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ഇത് നേരത്തെ കന്റോൺമെന്റ് പോലീസാണ് മേയർ നൽകിയ പരാതിയിൽ കേസ് എടുത്തിരുന്നത്. ആ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് നഷ്ടമായ പരാതിയിൽ തമ്പാനൂർ പോലീസ് കൂടി അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും നാളെയോടുകൂടി തന്നെ വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോവുക. ശരി, എം ജി പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സി പി ഐ എമ്മിന്റെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൌണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിക്കാൻ കാരണമായത് ബാങ്കിന്റെ വീഴ്ച എന്ന് ജില്ലാ നേതൃത്വം. ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്നും സി പി ഐ എം വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പിൻവലിച്ച 1 കോടി രൂപ ഇന്നലെ ബാങ്കിൽ തിരിച്ചടയ്ക്കാനെത്തിയപ്പോൾ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. ഇക്കാര്യത്തിലാണ് വിശദീകരണവുമായി സി പി ഐ എം ജില്ലാ നേതൃത്വം രംഗത്തെത്തിയത്. ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. പാൻ കാർഡിലെ ടി എന്ന അക്ഷരം ജെ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. വീഴ്ച സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പാർട്ടിക്ക് കത്ത് നൽകിയെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്. തൃശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകൾ ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് അവരുടെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. ബാങ്കാണ് അതിന് 100% ഉത്തരവാദിത്തം. പാൻ നമ്പർ ബന്ധിപ്പിച്ച കാര്യത്തിൽ തെറ്റായി ബന്ധിപ്പിച്ചതിൽ അവർക്ക് പറ്റിയൊരു വീഴ്ചയാണ് എന്ന് അവരെ തുറന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള കത്ത് ഞങ്ങൾക്ക് ബാങ്കിന് തന്ന ജില്ലാ കമ്മിറ്റിക്ക് തന്നിട്ടുണ്ട്. സാങ്കേതിക പിഴവ് തിരുത്താൻ സാധാരണ നൽകുന്ന സാവകാശം പോലും അനുവദിക്കാതെയാണ് ആദായ നികുതി വകുപ്പ് നടപടി സ്വീകരിച്ചതെന്ന് സി പി ഐ എം കുറ്റപ്പെടുത്തി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുകയാണ്. നിയമപരമായി നേരിടാനാണ് സി പി ഐ എമ്മിന്റെ തീരുമാനം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. ജില്ലാ കമ്മിറ്റിയുടെയും കീഴ്ഘടകങ്ങളുടെയും സ്വത്തുവിവരങ്ങൾ നൽകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് 2 ആഴ്ചത്തെ അവകാശം എം എം വർഗീസ് തേടിയിട്ടുമുണ്ട്. 24 തൃശൂർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എ അബ്ദുൽ സലാം രാജിവെച്ചു. രാജിക്കത്ത് പ്രിൻസിപ്പലിന് കൈമാറി. മെഡിക്കൽ കോളേജിലെ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരാനിരിക്കുകയാണ് രാജി എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം വരെ ചികിത്സാ പിഴവ് മൂലം ഒരു മരണമെന്നാരോപിച്ച് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സംഭവങ്ങൾ നിലനിൽക്കുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ രാജി എന്നാണ് റിപ്പോർട്ട് വരുന്നത്. കോവിഷീൽഡ് വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന കമ്പനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്ന് കോൺഗ്രസ് ചോദിച്ചപ്പോൾ ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്ക് ബി ജെ പി കമ്മീഷൻ വാങ്ങി എന്നായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ ആരോപണം. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജിയുമെത്തി. കോവിഷീൽഡ് പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക തന്നെ ഏറ്റുപറഞ്ഞതോടെ വിഷയം പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കുമെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും വാരണാസിയിൽ മോദിയുടെ എതിരാളിയുമായ അജയ് റായ് ഉന്നയിക്കുന്ന ചോദ്യം. വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് ഹൃദയാഘാതം മൂലം ആളുകൾ മരിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്ന ആർ ജെ ഡി. കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ട് 2021 തന്നെ പുറത്തുവന്ന ശേഷവും ഇന്ത്യയിൽ യാത്രാനുമതി പോലും നിഷേധിച്ച് വാക്സിൻ സ്വീകരിക്കാൻ ആളുകളെ നിർബന്ധിച്ചുവെന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ബി ജെ പി മറുപടി പറയണമെന്നും ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു. കേസെ പത്താ ചലേഗാ കി ഉൻകെ ഊപ്പർ കോയി സൈഡ് ഇഫക്ട് ഹേ യാ നഹീ ഹേ ക്യാ ഉൻകി ബ്ലഡ് മേ ക്ലോട്ടിംഗ് ഹോ റഹീ ഹേ ക്യാ ഉൻകാ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഗിർ റഹാ ഹേ ഓർ ക്യാ കിയാ ജാ സക്താ ഹേ ജിസ്സേ അഗർ ഉൻകെ ഊപ്പർ കോയി ഐസാ സൈഡ് ഇഫക്ട് ഹേ തോ ഉൻ ലോഗോ കി ജാൻ ബചായി ജാ സകേ കരോഡോ ലോഗോ കി സ്വാസ്ഥ്യ കാ മാംലാ ഹേ. ഗുണനിലവാരമില്ലാത്ത വാക്സിനുകൾക്കും ബി ജെ പി കമ്മീഷൻ വാങ്ങിയതായി സമാജ്വാദി പാർട്ടി ആരോപിച്ചു. അഭിഭാഷകനായ വിശാൽ തിവാരി കോവിഷീൽഡിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. കോവിഡ് പ്രതിരോധ വാക്സിന്റെ പാർശ്വഫലം പരിശോധിക്കണമെന്നും ഇതിനായി വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. 24 ഡൽഹി.
ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയിരുന്നില്ല എന്ന് സ്ഥിരീകരിച്ച് മകൻ ചാണ്ടി ഉമ്മൻ. ക്യാൻസർ ബാധിതനായതിനാൽ ആരോഗ്യനില പരിഗണിച്ചാണ് വാക്സിൻ നൽകാതിരുന്നത് എന്നാണ് വിശദീകരണം. വാക്സിന്റെ പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്ക് ലൈവിലൂടെയുള്ള പ്രതികരണം. കോവിഡ് വാക്സിൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന വെളിപ്പെടുത്തൽ ചർച്ചയായതിന് പിന്നാലെയാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം വീണ്ടും സജീവമായത്. ഉമ്മൻചാണ്ടിക്ക് വാക്സിൻ എടുക്കാത്തതിൽ വിശദീകരണവുമായി ചാണ്ടി ഉമ്മൻ എത്തിയത്. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു പ്രതികരണം. ചികിത്സ വിവാദമാക്കിയവർ മാപ്പ് പറയണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും എന്നോട് വേണ്ട, അദ്ദേഹത്തെ സ്നേഹിച്ച കേരള സമൂഹത്തോട്. ശരിയോ തെറ്റോ ആവട്ടെ, ആ വാർത്തയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കുന്നില്ല. ആരാണെന്ന് കേരള സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്ന പരാതി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതിന് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു. 24 കോട്ടയം. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ലൂടിയത് വി വി പാറ്റ് യൂണിറ്റുകൾ സ്ഥാനാർത്ഥിയോ പ്രതിനിധിയോ സാക്ഷ്യപ്പെടുത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഫലപ്രഖ്യാപനത്തിന് ശേഷം വോട്ടിംഗ് യന്ത്രത്തിനൊപ്പം 45 ദിവസം വി വി പാറ്റ് യൂണിറ്റുകളും സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം. സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് മാർഗനിർദ്ദേശം പുതുക്കിയത്. വി വി പാറ്റുകൾ പരിശോധിക്കണമെന്ന് തെരഞ്ഞെടുപ്പിൽ 2-3 സ്ഥാനത്തുള്ളവർ എഴുതി നൽകിയാൽ വോട്ടിംഗ് യന്ത്രം നിർമ്മിച്ച കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം. ഏതെങ്കിലും ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തിരിച്ചറിയാൻ സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ സീരിയൽ നമ്പറുമായി ഒത്തുനോക്കണം. സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. അമേഠി, റായ്ബറേലി ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നാളെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അനുയോജ്യർ തന്നെ മത്സരത്തിന് ഉണ്ടാകുമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. അമിത്ഷായുടെ വ്യാജ വീഡിയോ കേസിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം കൂടുതൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് നീളുകയാണ്. അതിനിടെ ബി ആർ എസ് നേതാവ് കെ ചന്ദ്രശേഖർ റാവുവിനെ 2 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കി. അമേഠി, റായ്ബറേലി സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ആരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന് നാളെ അറിയാം. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സമിതി തീരുമാനം എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്ക് വിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ തീരുമാനിക്കുന്നിടത്തോളം കാലം ഞാനെങ്ങനെ പറയൂ? അത് ഞങ്ങൾ എല്ലായിടത്തും തീരുമാനിക്കുന്നത് പോലെ തന്നെ ആ 2 സീറ്റുകളിലും തീരുമാനം നാളെ പറയും. അല്ല, പൊതുവായ വികാരമല്ല, നമ്മുടെ സ്ഥാനാർത്ഥികളെ, മികച്ച സ്ഥാനാർത്ഥികളെ 2 സ്ഥലത്തും ആരാണെന്ന് നോക്കി നാളെ തരും. ആരും ഭയപ്പെടുകയോ ഒളിച്ചോടുകയോ ഇല്ല എന്ന് ബി ജെ പിയുടെ പരിഹാസത്തിന് മറുപടിയായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ ആവശ്യം. അമേഠിയിൽ പ്രിയങ്കയും റായ്ബറേലിയിൽ രാഹുലും മത്സരിക്കണമെന്ന് സമാജ്വാദി പാർട്ടിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ തുടരുകയാണ്. നീരജ് ബസോയ, നജീബ് സിംഗ് എന്നീ മുൻ എംഎൽഎമാർ പാർട്ടി വിട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേരിൽ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കേസിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ഡൽഹി പോലീസ്. ജാർഖണ്ഡ് പി സി സി അധ്യക്ഷൻ രാജേഷ് ഠാക്കൂറിനോട് നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. ദിശാബോധമില്ലാതെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി വിമർശിച്ചു. ബി ആർ എസ് നേതാവ് കെ ചന്ദ്രശേഖര റാവുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 ദിവസത്തേക്ക് പ്രചാരണത്തിൽ നിന്ന് വിലക്കി. കോൺഗ്രസിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിലാണ് നടപടി. 24 ഡൽഹി. തൃണമൂൽ കോൺഗ്രസിന് വോട്ട് നൽകുന്നതിനേക്കാൾ നല്ലത് ബി ജെ പിക്ക് നൽകുന്നതാണെന്ന് പശ്ചിമബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് വിവാദ പരാമർശം. മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും ജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് ബഹ്റാംപൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയായ അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു. പരാമർശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി. അധിർ രഞ്ജൻ ചൌധരി ബി ജെ പിയുടെ ശബ്ദമായി മാറിയെന്നാണ് തൃണമൂലിന്റെ വിമർശനം. ലൈംഗിക അതിക്രമ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ജെ ഡി എസ് നേതാക്കളായ എച്ച് ഡി രേവണ്ണയ്ക്കും മകൻ പ്രജ്വൽ രേവണ്ണയ്ക്കും കർണാടക പോലീസിന്റെ നോട്ടീസ്. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. സത്യം വൈകാതെ പുറത്തുവരും എന്നാണ് ഹാസനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ പ്രജ്വൽ രേവണ്ണയുടെ പ്രതികരണം. കർണാടകയിൽ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴിയൊരുക്കിയ കേസിൽ അന്വേഷണ പുരോഗതി ഉണ്ടാകണമെങ്കിൽ പ്രജ്വലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. വിദേശത്തേക്ക് കടന്ന് പ്രജ്വലിനെ നാട്ടിലെത്തിക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കടമ്പ. ഇതിനായി കർണാടക സർക്കാർ നീക്കം തുടങ്ങി. പ്രജ്വലിന്റെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്ന്
പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടു. പീഡനത്തിനിരയായ 8 യുവതികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പെൺമക്കളെ ചൂഷണം ചെയ്തവരെ വോട്ടിനു വേണ്ടി പ്രധാനമന്ത്രി പിന്തുണച്ചുവെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിഷയം രാഷ്ട്രീയ വിവാദമായതോടെ കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ടെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. സത്യം വൈകാതെ പുറത്തു വരുമെന്നാണ് പ്രജുൽ രേവണ്ണയുടെ ആദ്യ പ്രതികരണം. അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടെന്നും പ്രജുൽ ട്വീറ്റ് ചെയ്തു. 24 ബംഗളൂരു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കർണാടക ശിവമോഗയിലെ പോരാട്ടത്തിന് വീറും വാശിയും കൂടുതലാണ്. യെദ്യൂരപ്പയുടെ മകനാണ് മത്സരിക്കുന്നതെങ്കിലും പോരാട്ടം യെദ്യൂരപ്പയും BJP നിന്ന് പുറത്താക്കപ്പെട്ട മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പയും തമ്മിലാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നടൻ ശിവരാജ് കുമാറിന്റെ ഭാര്യ ഗീത ശിവരാജ് കുമാർ കൂടി കളം നിറഞ്ഞതോടെ ശിവമോഗയിൽ ത്രികോണ പോരാട്ടമാണ്. മകൻ BY രാഘവേന്ദ്രക്കായി സ്വന്തം തട്ടകത്തിൽ അരയും തലയും ഉറുക്കി സാക്ഷാൽ യെദ്യൂരപ്പ തന്നെയാണ് മുന്നിലുള്ളത്. കഴിഞ്ഞ തവണത്തെ 2 ലക്ഷത്തിലേറെയുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും വിജയമല്ലാതെ BJPക്ക് മറ്റ് ചിന്തകളില്ല. BJP ക്യാമ്പ് തുറന്നു പറഞ്ഞില്ലെങ്കിലും വിമത സ്ഥാനാർത്ഥിയായി KS ഈശ്വരപ്പ രംഗത്തുള്ളത് വെല്ലുവിളിയാണ്. യെദ്യൂരപ്പയുടെ കുടുംബവാഴ്ചക്കെതിരെയുള്ള പോരാട്ടമെന്നാണ് ഈശ്വരപ്പയുടെ പ്രതികരണം. ഡൈനസ്റ്റി പോളിറ്റിക്സ് ഐ എം നോട്ട് സപ്പോർട്ടിംഗ്, ഐ വിൽ കൊളാപ്സ് ഫാമിലി പോളിറ്റിക്സ്. ദ സെയിം പോളിറ്റിക്സ് ഇൻ കർണാടക ആൾസോ. യെദ്യൂരപ്പ ആൻഡ് ദിയർ സൺസ് ദേ ആർ ഡൂയിങ് ദ സെയിം ഫാമിലി പാർട്ടി. യെദ്യൂരപ്പ ക്യാമ്പ് ചെയ്യുന്നതിനൊപ്പം പരമാവധി ദേശീയ നേതാക്കളെ മണ്ഡലത്തിലെത്തിച്ചാണ് പ്രചാരണം. ഈ തെരഞ്ഞെടുപ്പോടെ ഈശ്വരപ്പയെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് BY രാഘവേന്ദ്ര 24നോട് പറഞ്ഞു. മാർജിൻ റിയലി അപ് ടു 5 ലാക്സ്. ഹി ടോൾഡ് ലൈക് ദാറ്റ് സോ പീപ്പിൾ ദേ നോ ദേ ആൾസോ ആസ് ഇഫ് ഫോർ ദേർ സൺ ഓൺലി നോട്ട് ഫോർ എനി കാര്യകർത്താസ്. സോ ദീസ് ആർ ദി ഫാക്ട്സ് ദേ ആർ ദി ബ്രില്ലിയന്റ് വോട്ടേഴ്സ്. സോ ഇൻ ഇലക്ഷൻ ദേ വിൽ Where the Ishwarappa's place is, they will show in this election, sir. BJP വോട്ടുകൾ വിഭജിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. മുൻ മുഖ്യമന്ത്രി S ബംഗാരപ്പയുടെ മകൾ ഗീത ശിവരാജ് കുമാറിന്റെ വ്യക്തിപ്രഭാവം കൂടിയാകുമ്പോൾ വിജയം ഉറപ്പെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ശിവമോഗയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ. 24. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കുറവില്ല. തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്ന് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ഫലം വരുന്നതിന് മുൻപ് A.V.ജയരാഘവന് അഭിവാദ്യം അർപ്പിച്ച് പാലക്കാട് ഫ്ലെക്സും വന്നു. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ ഉമർ ഫൈസി മുക്കുവുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീറും വാശിയും കണ്ട മണ്ഡലങ്ങളിലൊന്നാണ് വടകര. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും വടകര തിളച്ചുമറിയുകയാണ്. വർഗീയ ചാപ്പ തന്റെ മേൽ വീഴില്ലെന്ന് ആവർത്തിച്ച UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപണത്തിന് പിന്നിൽ PR ടീമാണെന്നും പറഞ്ഞു. അല്ല, BJP ആയിട്ട് കച്ചവടം ആരാ നടത്തുന്ന കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയും. എന്തിനാ BJP പ്രഭാരിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണുന്നത്? എന്താ അവര് തമ്മിൽ ചർച്ച? എന്ത് രാഷ്ട്രീയമാണ് അവിടെ ചർച്ച? അപ്പൊ അവര് തമ്മിലുള്ള നെക്സസും ധാരണകളും അല്ലാതെ നിരവധി തവണ കണ്ട് ചർച്ച നടത്തേണ്ട ഒരു സാഹചര്യവും ഇല്ല. സംസ്ഥയിലെ ചില നേതാക്കളും ലീഗും തമ്മിലുള്ള അസ്വാരസ്യം തുടരുന്നതിനിടെ കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥിയും CPIM നേതാവുമായ MV ജയരാജൻ സമസ്ത മുഷാവറി അംഗം ഉമർ ഫൈസി മുക്കവുമായി കൂടിക്കാഴ്ച നടത്തി. മതനിരപേക്ഷ ചേരി ശക്തിപ്പെടേണ്ട ആവശ്യം ചർച്ച ചെയ്തെന്നും സമസ്തയോടുള്ള കോൺഗ്രസ് ലീഗ് നിലപാട് ചർച്ചയായെന്നും MV ജയരാജൻ പറഞ്ഞു. അതിനിടെ ഫലം വരുന്നതിന് മുൻപേ A.V.ജയരാഘവനെ അഭിനന്ദിച്ച് പാലക്കാട് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. എടത്തനാട്ടുകര പൊൻപാറയിലാണ് പാലക്കാടിന്റെ നിയുക്ത MP അഭിവാദ്യം എന്നെഴുതിയ ബോർഡ് സ്ഥാപിച്ചത്. പിന്നീട് പോലീസ് എത്തി ഫ്ലക്സ് എടുത്തു മാറ്റി. ന്യൂസ് ഡെസ്ക്. സമസ്തയുമായുള്ള തർക്കം മലപ്പുറത്തും പൊന്നാനിയിലും വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. വിഘടിച്ചു നിന്നവരിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് ലീഗിന് തന്നെ ലഭിച്ചതായി ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. പൊന്നാനിയിൽ നഷ്ടമാവുക 10,000-ൽ താഴെ വോട്ടുകൾ മാത്രം എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സമസ്ത ലീഗ് തർക്കം ഒരു രീതിയിലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പൊന്നാനിയിൽ 100,000-ൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതൊന്നും ഒരു കാരണവശാലും ഞങ്ങളുടെ പിന്നെ ഈ പോളിങ്ങിനെയോ നമ്മളെ വോട്ടിങ്ങിനെയോ ബാധിച്ചിട്ടില്ല. അത് ഞങ്ങൾ നല്ല ഒരു മെജോറിറ്റിയിൽ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലും ജയിക്കുമെന്നാണ് കണക്ക്. മലപ്പുറം പാർലമെന്റിൽ 2 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ലഭിക്കും.
പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം 100,000 വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും. മലപ്പുറത്ത് ഭൂരിപക്ഷം 200,000 കടക്കും. ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ നിന്നായി രാഹുൽ ഗാന്ധിക്ക് 100,000+ വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കും. സമസ്ത വിഷയത്തിൽ ആശയക്കുഴപ്പത്തിൽപ്പെട്ടവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ സമസ്ത നേതാക്കൾക്കെതിരെ പ്രതികരണം പാടില്ലെന്ന് നേതാക്കളോട് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ നിർദ്ദേശം നൽകി. 24 മലപ്പുറം. വാർത്താമണിയിലേക്ക് തിരികെ. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഈ മാസം വേനൽ മഴ കുറയുകയും ചൂട് കൂടുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം 40°C താഴെ താപനില രേഖപ്പെടുത്തിയെങ്കിലും 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയാണ്. 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്ന് രേഖപ്പെടുത്തിയത് 39.7°C താപനില. April 24 ശേഷം ആദ്യമായാണ് 40°C താഴെ രേഖപ്പെടുത്തിയതെങ്കിലും ഇതും സാധാരണയേക്കാൾ 3.7°C അധികമാണ്. കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില സാധാരണയേക്കാൾ 3.6°C കൂടുതൽ രേഖപ്പെടുത്തി. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ചൂട് കൂടിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അന്തരീക്ഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജനജീവിതം ദുസ്സഹമാണ്. എല്ലാം ചൂടെന്ന് തന്നെ പറയുന്നത്, ഭയങ്കര ചൂടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളൊരു 12 മണിക്ക് നിർത്തും, എന്നിട്ട് ഒരു 3 മണി 4 മണിയാകുമ്പോൾ വോട്ടും. അങ്ങനെ ചെയ്യണമിപ്പോൾ. ഇപ്പോൾ കൂടുതലായിട്ട് അവർക്കിപ്പോൾ ഡെലിവറി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ പിക്കപ്പിൽ ജസ്റ്റ് വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ ഡെയിലിങ്ങിലും നല്ലോണം ബാധിച്ചിട്ടുണ്ട് പാലക്കാട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ പാടില്ലെന്ന് കായിക വകുപ്പ് അറിയിച്ചു. പരിശീലനത്തിനും സെലക്ഷൻ ട്രയൽസിനും നിയന്ത്രണം ബാധകമാണ്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ അടുത്ത ആഴ്ചയോടെ മഴ ലഭിച്ചേക്കും. സമീപകാലത്ത് ഏറ്റവും കുറവ് വേനൽമഴ ലഭിച്ച വർഷമാണിത്. മെയ് മാസത്തിലും സാധാരണയേക്കാൾ മഴ കുറയും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. പാലക്കാട് മണ്ണാർക്കാട് 2 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. മണ്ണാർക്കാട് സ്വദേശികളായ ശബരീഷ്, സരോജിനി എന്നിവരാണ് മരിച്ചത്. സൂര്യാഘാതമാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്ന് രാവിലെ കൂട്ടുകാർക്കൊപ്പം നിൽക്കുന്നതിനിടെയാണ് എതിർപ്പണം സ്വദേശി ശബരീഷ് കുഴഞ്ഞു വീണത്. ഉടൻ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ജോലിക്ക് പോകുന്നതിനിടെ തെങ്കര രാജാ സ്കൂളിന് സമീപത്ത് വെച്ചാണ് പുളിക്കപ്പാടം സ്വദേശിനി സരോജിനി കുഴഞ്ഞു വീണത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി ഉപയോഗവും ഉയരുന്നു. വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തി. വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ നാളെ ചേരുന്ന ഉന്നതതല യോഗം തീരുമാനമെടുക്കും. KSEB മുന്നറിയിപ്പും ബോധവൽക്കരണവും മറികടന്നുള്ള വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്. ചൂട് കൂടുന്നതിനനുസരിച്ച് ഉപയോഗവും വർദ്ധിക്കുന്നു. തിങ്കളാഴ്ച 113.15 യൂണിറ്റ് ആയിരുന്നു ഉപയോഗമെങ്കിൽ ചൊവ്വാഴ്ച ഉപഭോഗം 113.26 യൂണിറ്റ് എന്ന സർവകാല റെക്കോർഡിലെത്തി. ഇതോടെ ജലവൈദ്യുതി ഉൽപ്പാദനവും ബോർഡ് വർദ്ധിപ്പിച്ചു. ഇന്നലെ 22.1 യൂണിറ്റ് ജലവൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. പുറത്തുനിന്നും എത്തിച്ചതാകട്ടെ 89.08 യൂണിറ്റും. ഉപഭോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈദ്യുതി ബോർഡ്. നിലവിലെ വൈദ്യുതി സാഹചര്യം വിലയിരുത്താൻ നാളെ ഉന്നതതല യോഗം ചേരും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ബോർഡ് ചെയർമാനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും. സർക്കാരിന്റെ അനുമതിയോടെയാകും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ തീരുമാനമെടുക്കുക. പ്രസരണ വിതരണ ശൃംഖലകളെ പ്രതിസന്ധി ബാധിച്ചതിനാൽ നിയന്ത്രണം ഒഴിവാക്കാനാകില്ലെന്നാണ് ബോർഡ് നിലപാട്. 24 തിരുവനന്തപുരം. വേനൽ കടുത്തതോടെ കാസർഗോഡ് ജില്ലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. ഉറവകളെല്ലാം വറ്റി വരേണ്ടതോടെ കുടിവെള്ളത്തിനായി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടിവെള്ള വിതരണമാണ് കനത്ത ചൂടിലെ ഏക ആശ്വാസം. സപ്തസംഗമ ഭൂമിയിലെ ഇന്നത്തെ അവസ്ഥയാണിത്. കൊടും വേനലിൽ നദികൾ വറ്റി വരണ്ടു. പയസ്സിനി പുഴയുടെയും പുത്തികെ പുഴയുടെയും കിടപ്പ് കണ്ടാൽ ഗ്രൗണ്ടുകൾ എന്ന മട്ടാണ്. പലയിടത്തും കുടിവെള്ളക്ഷാമം രൂക്ഷം. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല.
പിന്നെ പുറത്തിറങ്ങണേ 3 മണി കഴിയണം, 3 മണി 4 മണി ശേഷം പുറത്തിറങ്ങാൻ പറ്റൂ, അത്രയും ചൂട്. ഒന്നാമത് വെള്ളമില്ല, വെള്ളക്ഷാമമാണ് മൊത്തമായിട്ട്. വെള്ളത്തിൻ്റെ ദൗർബല്യം അത് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെയും ഇനിയും ചൂട് വർദ്ധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടക്കുന്ന കുടിവെള്ള വിതരണമാണ് ഏക ആശ്വാസം. പക്ഷേ പലയിടത്തും അത് പ്രാവർത്തികമാകുന്നില്ല. വയലുകളിലും തോടുകളിലും ചെറിയ കുഴികൾ കുത്തി കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നവർ അതും എപ്പോൾ വറ്റുമെന്നറിയാത്ത ആശങ്കയിലും. കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഏരിയയാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഭയങ്കര ചൂടാണ്. ഒരു 4 മണിയൊക്കെ കഴിയണം കുറച്ചും കൂടെ ഒരു ചൂടിൻ്റെ ഒരു തീവ്രത കുറയുകയാണെങ്കിൽ. രാത്രിയാണെങ്കിൽ പോലും ഒന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയാണ്. അത്രയും ചൂടാണ്. വേനൽ കടുക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള മുന്നറിയിപ്പ്. ഭൂപ്രകൃതിയുമായി താരതമ്യം ചെയ്താൽ ഇതുവരെ ഇല്ലാത്തത്ര കുടിവെള്ളക്ഷാമത്തിലേക്ക് ജില്ല കടക്കും. കനത്ത ചൂടിൽ ജില്ല അനുഭവിക്കുന്ന ദുരിതം കാണിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഈ പുത്തികേ പുഴയാണ്. 14 പുഴകളുള്ള തുളുനാട്ടിലെ ഇന്നത്തെ അവസ്ഥയാണിത്. ചുട്ടു പൊള്ളുകയാണ് ഈ നാട്. വിജേഷ് അണങ്ങൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. UAE-യിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. ഇന്ന് രാത്രി മുതൽ മഴ ലഭിച്ചേക്കും. ദുബായിലെയും ഷാർജയിലെയും സ്കൂളുകളിൽ നാളെയും മറ്റന്നാളും ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ ഉണ്ടാകൂ. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാം. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് രാത്രി മുതൽ രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഒറ്റപ്പെട്ട മഴയായി തുടങ്ങി നാളെ രാവിലെയോടെ മിക്ക മേഖലകളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പലയിടങ്ങളിലും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പൊടിക്കാറ്റിൽ ദൂരപരിധി കുറയുമെന്നും വാഹനയാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി, ആഭ്യന്തര മന്ത്രാലയം എന്നിവർ കഴിഞ്ഞ ദിവസം സംയുക്ത യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെ നേരിടാനും എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നാളെയും മറ്റന്നാളും ദുബായിലെയും ഷാർജയിലെയും സ്കൂളുകളിൽ ഓൺലൈൻ പഠനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷാർജയിൽ പാർക്കുകൾ അടച്ചിടും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാം. എമിറേറ്റിൽ നാളെയും മറ്റന്നാളും നടക്കേണ്ട എല്ലാ കായിക പരിപാടികളും പിൻവലിച്ചതായി ഷാർജ സ്പോർട്സ് കൌൺസിലും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഏപ്രിൽ 14 രാജ്യത്ത് പെയ്തതുപോലെ അതിശക്തമായ മഴ ഇത്തവണ ഉണ്ടാകില്ല എന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. 24 ദുബായ്. നവകേരള സദസ്സിൽ മന്ത്രിമാരുമായി സഞ്ചരിച്ച ബസ് പൊതുജനങ്ങളുമായി കന്നിയാത്ര തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കാണ് ഗരുഡ പ്രീമിയം എന്ന് പേരുമാറ്റിയ ബസിന്റെ ആദ്യ സർവീസ്. ഈ മാസം 5 മുതൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് പ്രതിദിന സർവീസ് നടത്തും. വൈകിട്ട് 6:45 ബസ് തിരുവനന്തപുരത്ത് നിന്ന് യാത്രക്കാരുമായി കോഴിക്കോട്ടേക്ക് തിരിച്ചത്. കോഴിക്കോട് എത്തിക്കുന്ന ബസ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 5-ാം തീയതി മുതൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ പ്രതിദിന സർവീസ് ആരംഭിക്കും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ബസ് അന്തർ സംസ്ഥാന സർവീസ് ആക്കാൻ തീരുമാനിച്ചത്. പുലർച്ചെ 4 പുറപ്പെട്ട് 11:35 ബാംഗ്ലൂർ എത്തുന്ന തരത്തിലാണ് ക്രമീകരണം. തിരിച്ച് 2:30 പുറപ്പെടുന്ന ബസ് രാത്രി 10:05 കോഴിക്കോടെത്തും. ഓൺലൈനായി ടിക്കറ്റുകൾ എടുക്കാം. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ എന്നിവിടങ്ങളിൽ ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടാകും. ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനവും ശുചിമുറിയും ബസ്സിലുണ്ട്. 24 തിരുവനന്തപുരം. ഇറാൻ പിടിച്ചെടുത്ത MS ഏരീസ് കപ്പലിലെ ജീവനക്കാരുടെ കുടുംബം ആശങ്കയിൽ. കപ്പലിലുള്ളവരുടെ മോചനം സംബന്ധിച്ച് വിവരം ലഭിച്ചില്ലെന്ന് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ പറഞ്ഞു. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. April 13 ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. മോചന ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് അധികൃതരുടെ വിശദീകരണം. മനസമാധാനം നഷ്ടപ്പെട്ടുവെന്ന് കപ്പലിലുള്ള കോഴിക്കോട് വെള്ളിപറമ്പ സ്വദേശി ശ്യാംനാഥിന്റെ പിതാവ്. രാത്രി സംസാരിക്കുമ്പോൾ 1/2 മണിക്കൂർ അവർ ഫോണ് കൊടുക്കും, സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അറ്റുകട്ടായി. അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പോൾ അവരിപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമ്മളെ അറിയിക്കേണ്ടാച്ചിട്ടിരിക്കുകയാണോ? ഭക്ഷണം കാര്യം വരെ ശരിക്കും കിട്ടുന്നുണ്ടോ? ഒരു അച്ഛനും അമ്മയ്ക്കുള്ള ഒരു ആ ഫീലിങ്സ് എല്ലാവർക്കും മനസ്സിലാവണം. പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി അടക്കം 10 പേർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. എവിടെ വിളിച്ചാലും ഞാനിപ്പോൾ ജനീവ, ഇറാൻ, ഇവിടെയുള്ള കൺസേൺഡ് ബോംബെ, ഇവിടെയുള്ള കൺസേൺഡ് MSC ഓഫീസ്, മെറ്റാനിക് ഷിപ്പിംഗ് കമ്പനി ഓഫീസിലേക്ക് എല്ലാം ഞാൻ വിളിക്കുക. വിളിച്ച് സംസാരിക്കുമ്പോൾ
100% ഷുവർ ദ വിൽ ബി റിലീസ്ഡ് സൂൺ. ഈ റിപ്ലൈയാണ് എനിക്ക് കിട്ടുന്നത്, ഒരേ റിപ്ലൈ. അപ്പോൾ അത് എനിക്കൊരു ഫിക്സഡ് ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ആവശ്യം അതാണ്. 16 ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 പേരാണ് കപ്പലിലുള്ളത്. ശ്യാംനാഥിന് പുറമെ പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് സ്വദേശി ധനേഷ് എന്നിവരാണ് മലയാളികൾ. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കുടുംബം. രാഹുൽ സുരേഷ്, 24, കോഴിക്കോട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിൽ. വൈകിട്ട് അയോധ്യയിലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ രാഷ്ട്രപതിയെ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ സ്വീകരിച്ചു. തുടർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിലെ ഹനുമാൻഗർഹി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അയോധ്യ രാമക്ഷേത്രത്തിലും രാഷ്ട്രപതി ദർശനം നടത്തി. സരയു ആരതിയിലും രാഷ്ട്രപതി പങ്കെടുത്തു. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അയോധ്യയിലും സരയു നദിക്കരയിലും പ്രത്യേക അലങ്കാരങ്ങൾ ഒരുക്കിയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നിയന്ത്രിച്ച തീരുമാനത്തിനെതിരെ സമരവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്ക് തുടങ്ങും. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിക്കാനും തീരുമാനിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പുതിയ പരിഷ്കാരങ്ങൾ നാളെ മുതൽ നടപ്പാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും യൂണിയനുകൾ സമരം പ്രഖ്യാപിച്ചത്. സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് പണിമുടക്കാനാണ് CITU ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തീരുമാനം. പുതിയ നിയമപ്രകാരം ഒരു ദിവസം ഒരു RTO കീഴിൽ 60 പേർക്ക് മാത്രമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാവുക. ഇതിൽ 40 പുതിയ ആളുകൾക്കും നേരത്തെ ടെസ്റ്റ് പരാജയപ്പെട്ട 20 പേർക്കുമാണ് അവസരം. ഡ്രൈവിംഗ് പഠനം പൂർത്തിയാക്കി ടെസ്റ്റിന് കാത്തിരിക്കുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് പരാതി. ടെസ്റ്റുകൾക്കുള്ള ഗ്രൗണ്ടുകൾ സജ്ജമാകാത്തതിനാൽ ആദ്യഘട്ടത്തിൽ ചെറിയ ഇളവുകൾ അനുവദിച്ചിരുന്നു. 24, കൊച്ചി. മലപ്പുറം തിരൂരിൽ റോഡിലൂടെ മലിനജലം ഒഴുക്കിയ സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. വാഹനം ഓടിച്ചിരുന്ന വയലത്തൂർ സ്വദേശിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. ഇന്ന് രാവിലെയാണ് കോഴിച്ചന വയലത്തൂർ റോഡിൽ മിനി പിക്കപ്പ് ലോറി റോഡിലൂടെ മലിനജലം ഒഴുക്കിയത്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. KL 55 AH 6440 എന്ന നമ്പറിലുള്ള മിനി പിക്കപ്പ് ലോറിയാണ് റോഡിലേക്ക് മലിനജലം ഒഴുക്കിയത്. പിറകിലെ ടാപ്പ് തുറന്നു വിട്ട് വാഹനം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. വാഹനത്തിലുണ്ടായിരുന്ന മലിനജലം പൂർണ്ണമായും റോഡിലേക്ക് ഒഴുകി. മറ്റു യാത്രക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ഡ്രൈവർ വഴങ്ങിയില്ല. സംഭവം 24 വാർത്തയാക്കിയതോടെ മണിക്കൂറുകൾക്കകം മോട്ടോർ വാഹന വകുപ്പ് ഇടപെട്ടു. മലപ്പുറം ജില്ലാ RTO PA നസീറിന്റെ നിർദ്ദേശപ്രകാരം തിരൂർ MVI Y ജയചന്ദ്രൻ വാഹനം കണ്ടെത്തി പരിശോധിച്ചു. വയലത്തൂർ സ്വദേശിയായ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. വിശദീകരണവും തേടി. മറുപടി തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സമീർ ബിൻ കരീം, 24, തിരൂർ. വാർത്തമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.